ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റഹ്മാൻ പള്ളിക്കൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോണ ചില കാര്യങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പം അതിൽ എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് വീഡിയോ ആയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതേമാതിരി തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. നമ്മുടെ വണ്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകണ വെള്ളിമൂങ്ങയിലായാലും ഇനി മറ്റേത് വണ്ടികളിലായാലും, വെള്ളിമൂങ്ങയിലാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു സംഭവം കണ്ടുവരുന്നത്. അപ്പം ഏത് മേഖലയിൽ ഏത് വണ്ടിയിൽ നോക്കുകയാണെങ്കിലും നമുക്കുള്ളൊരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ ചില വണ്ടികൾ നമ്മുടെ ഓവർടേക്ക് ചെയ്ത് പോവും, അല്ലെങ്കിൽ നമ്മളെ ചൂടാക്കിയിട്ട് ഓര് പോവും. പോകുമ്പോൾ നമ്മൾ ദേഷ്യം പിടിച്ച് അവരെ ഓവർടേക്ക് ചെയ്യാനോ അവരായിട്ടുള്ള ദേഷ്യം കൊണ്ട് നമ്മൾ തീർക്കൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാധനം കൊണ്ടാണ്. പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ചില സാധനങ്ങളെ കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ അവരെ ഓവർടേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ ചെയ്ത് കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ആക്സിലേറ്റർ വല്ലാണ്ട് റേസ് ചെയ്യുക, അതേമാതിരി ക്ലച്ച് ഓവർ താങ്ങാതെ, പിന്നെ നമ്മൾ ഗിയറ് മാറുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗിയറും നമ്മുടെ സ്റ്റെയറിംഗ് സെറ്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെ കംപ്ലൈൻറ്റ് വരും എന്നുള്ളതാണ്. അപ്പം ആ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടൊരു കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്തിടുക. ചെയ്തിട്ടാൽ ഞാൻ അയക്കുന്ന വീഡിയോ അപ്പോഴേ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതാണ്. അപ്പം നമുക്ക് വല്ലാണ്ട് ഞാൻ പറഞ്ഞ് വലിച്ചു നീട്ടി ദീർഘിപ്പിക്കണില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് ചെറിയൊരു ഇൻട്രോ ഉണ്ട്, എല്ലാത്തിനും വേണ്ട ഒരു രസം. അപ്പോൾ അതുകൂടി കണ്ടിട്ട് പോവാം. അപ്പം മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആരും ഒരു സബ്സ്ക്രൈബല്ലേ അങ്ങോട്ട് ചെയ്തേക്കുന്നത്, ആലോചിക്കണ്ട. അപ്പം ഒരു സബ്സ്ക്രൈബ്, നിങ്ങളെ ഒരു സബ്സ്ക്രൈബാണ് എനിക്ക് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് ഒരു അന്നം തരുന്ന ഒരു മുതലാണ്. അപ്പം അതാരും മറന്നു പോകണ്ട, ഒരു സബ്സ്ക്രൈബ്. ജസ്റ്റ് ഒന്ന് ആ വെല്ലുണ്ടെന്ന് ഇങ്ങനെ തൊട്ടുകൊടുത്താൽ ഒരു സബ്സ്ക്രൈബായി. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണാണ്, അതൊന്ന് തൊട്ടിട്ടാൽ എനേബിൾ ചെയ്ത് ഓൾ അടിച്ചിട്ടാൽ പിന്നെ ഞാൻ വിടുന്ന വീഡിയോകൾ അപ്പോഴപ്പോൾ നിങ്ങൾക്ക് എത്തുന്നതാണ്. അപ്പം മറക്കണ്ട, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. തൊട്ട് മുന്നേ ഒരു ചെറിയൊരു ഇൻട്രോഡി കണ്ടേക്കാം. ഈ ഗിയർ പാഡ് ഒന്ന് ഊരി കാണിച്ചു തരാം. നമ്മൾ വണ്ടികൾ ഗിയറൊക്കെ ചെറപറാന്ന് കയറിയിരുന്ന മനുഷ്യന്മാരാണ്, ദേഷ്യം പിടിച്ചിട്ടേ. അപ്പം ഈ ഗിയർ പാഡിൻ്റെ അവസ്ഥ ഒന്ന് കണ്ടു നോക്ക്. ഇതുണ്ടോ, ഇത് ഫുള്ള് പിന്നെ ഫൈബർ കോട്ടിങ്ങാണ്, ഫുള്ള് ഫൈബറാണ്. ഇതാ അതിനകത്ത് നമ്മുടെ ഗിയറിൻ്റെ സാധനം വരുന്നത്. ഉണ്ടോ, ഉണ്ടോ, ഇതാണ് സാധനം. ഇതൊന്ന് നമ്മുടെ കയ്യിൽ നിന്നൊന്ന് പിടുത്തം വിട്ടാലേ. നമ്മളൊക്കെ ചെറുക്കപ്പടാ ചടപ്പടാന്ന് പറഞ്ഞിട്ട് ഇടുന്ന ആളുകളാണ്. ഗിയറ് പാഞ്ഞ് മറിച്ച് ഇട്ട് നമ്മളയാളെ ഓവർടേക്ക് ചെയ്യാനും തെറി വിളിക്കാനും നമുക്ക് ഭയങ്കര സ്പീഡിൽ പായുന്ന ആളുകളാണ്. അപ്പം ശ്രദ്ധിക്കേണ്ടി, ഇതാ ഈ ഒരു സാധനം പോയാൽ കഴിഞ്ഞ്. ഇത് പൊട്ടിപ്പോയാൽ പിന്നെ നമ്മുടെ ഗിയറിടലൊക്കെ മുട്ടി. അതേമാതിരി ഇവിടെയുള്ള ജോയിൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഇതാ കണ്ടോ, കണ്ണുണ്ടോ, ഇതാ ഇതൊക്കെ ഓരോരോ നൂലാമാലുമാതിരി നിൽക്കുകയാണ്. ഇത് പൊട്ടിയാലും പോയി. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വണ്ടിയിലുള്ള പാസഞ്ചർ നമ്മളൊരിക്കലും ബുദ്ധിമുട്ടാക്കരുത്. അതാണല്ലോ നമ്മുടെ ലക്ഷ്യം, അവരെ അത് ഏതാത് സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ അത് മറക്കാതെ നമ്മളെന്ത് ചെയ്യണം, നമ്മൾ ദേഷ്യം കുറച്ച് കുറച്ചാലും കുഴപ്പമില്ല. നമ്മുടെ വണ്ടിയും നമുക്ക് നശിപ്പിക്കരുത്, നമ്മളെ മക്കൾക്കുള്ള അന്നാണ്. അപ്പോൾ ഈ സാധനം ശ്രദ്ധിക്കുക. അതിൻ്റെ ശേഷം പറയണമെന്ന് വെച്ചാൽ, പിന്നെ പറയേണ്ടത് നമ്മുടെ സ്റ്റെയറിംഗ് സെറ്റാണ്. ഇതുണ്ടോ, ഈ സ്റ്റെയറിംഗ് ഇതിൻ്റെ ജോയിൻ്റാണിത്. മേലെ നമ്മുടെ ഉള്ളിൽ വരുന്ന ജോയിൻ്റുകളാണ് ഇത് കാണുന്നത്. അപ്പോൾ ഈ ജോയിൻ്റ് ഇപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മുടെ സ്റ്റെയറിംഗ് വല്ലാണ്ട് ടൈറ്റ് ആവുകയാണ്, അപ്പം ഭയങ്കര ടൈറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ടൈറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്താ ഇതേപോലെ ഈ സ്പ്രേയർ ക്യാന് ഒന്ന് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തിട്ട് അതിക്ക് നമുക്കെന്ത് ചെയ്യാം,
ബ്രേക്ക് ഓയിൽ ആയില ബ്രേക്ക് ഓയിൽ ഇതിലൊക്കെ ആകുമ്പോൾ സുഖമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കറക്റ്റ് അതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പം എന്നിട്ട് ഇങ്ങനെ നമ്മൾ കറക്റ്റ് കൊടുത്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞ് വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പിന്നെ നമ്മളിത് വായിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് വണ്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കണ്ടോ, ഈ ഒരു നെറ്റിൻ്റെ മുകളിൽ ഈ ഒരു ചെറിയൊരു ഗ്രിപ്പിലാണ് ഇത് നിൽക്കുന്നത്. ആ ഗ്രിപ്പ് വിട്ടാൽ നമ്മുടെ കഥ കഴിഞ്ഞ്, ഇപ്പോൾ നമ്മുടെ വണ്ടിയിലുള്ള പാസഞ്ചറെ കഥയും കഴിഞ്ഞ്. അപ്പം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിലൊക്കെയാണ്. അപ്പോൾ ക്ലച്ചായാലും ബ്രേക്കായാലും പിന്നെ ആക്സിലേറ്റർ ആയാലും ഇതൊക്കെ ഒരു മുരുമ്പിന് നടക്കുന്നതാണ്. അപ്പം ഒരുപാട് ആളുകൾ ഈ ഒരു വീഡിയോക്ക് വേണ്ടി പറഞ്ഞത് കൊണ്ടാണ്, പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവർക്കും ഉപകാരമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരമായി എന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാത്ത ആളുകൾ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൻ്റെ രൂപത്തിൽ അറിയിച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് ചോദിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഞാനത് പിന്നെ എനിക്ക് അറിയണതായാലും അറിയാത്തതായാലും അറിയാത്തത് ഞാൻ പഠിച്ചിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പം ദയവെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.